ഹായ് ഫ്രണ്ട്സ്, ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയുള്ള വീഡിയോകൾ ഞാൻ നമ്മളെ ട്രാവലിംഗ് വീഡിയോകളൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി നമ്മുടെ വാറാങ്കൽ പ്ലാന്റിൽ നിന്ന് നമ്മൾ നേരെ ഞാനിപ്പോൾ വിശാഖപട്ടണം പ്ലാന്റിലേക്ക് പോകുന്ന സീനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ വഴിയിൽ കുറേ കാഴ്ചകൾ കാണുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോകളാണ് ഞാൻ നമ്മളിപ്പോൾ ഇടുന്നത്. നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി പിന്നെ ചായ കുടിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നതിൻ്റെ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സത്തുപള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. നല്ല തെങ്ങും തോപ്പും ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ സ്ഥലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കുറച്ച് പോകേണ്ടത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സഹകരണമാണ് നമുക്കിതുപോലെ വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോകൾ ഇറക്കുവാനുള്ള ഒരു ഇത് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ സത്തുപള്ളി സിറ്റി പാസ് ചെയ്ത് പോകുന്ന ഭാഗമാണ് കാണുന്നത്. കുറേ ബസ്സുകളൊക്കെ ലെഫ്റ്റ് സൈഡ് കിടപ്പുണ്ട്. ഗുജറാത്തിൽ നിന്നും കുറേ ആൾക്കാരൊക്കെ ആയിട്ട് വന്ന ബസ്സുകളാണ്. അവിടെ ആൾക്കാരെ ഇറക്കി നിർത്തിയിട്ട് ബസ് അവിടെ നിർത്തിയിട്ടേക്കുവാണ്. സത്തുപള്ളി സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ചുറ്റുള്ള ഒരു സിറ്റിയാണ് സത്തുപള്ളി. കുറേ ഇൻഡസ്ട്രിയൽ ഏരിയയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിറ്റിയാണ് സത്തുപള്ളി എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് കുറേ നെൽവയലും പാടങ്ങളും ഒക്കെയാണ് മൊത്തം കാണാനുള്ളത് വഴി വരിയരികിലെല്ലാം. ഇതാ പോകുന്ന ഒരു ഗുജറാത്ത് ബസ്സാണ്. അതൊക്കെ ആളില്ലാതെ കാലിയടിച്ച് പോവുകയാണ്. അതിൽ കുറേ ടൂറിസ്റ്റുകളായിട്ട് ഇവർ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. പകുതി വഴിക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ കാണുന്നത്. ഇത് കശുമാവൻ തോട്ടമാണ് കേട്ടോ. ചെറുതായൊരു നഴ്സറിയാണ്. ഇഷ്ടംപോലെ മാവൻ തൈകൾ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ വണ്ടി അവിടെ നിർത്തി സീനൊന്ന് നൈസായിട്ട് ഷൂട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ വിട്ടടിച്ച് വീണ്ടും പോകുന്നുകൊണ്ടിരിക്കുകയാണ്. രാജമുത്രിക്ക് പോരുന്ന റൂട്ടിലാണ് ഇപ്പോൾ പോകുന്നുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ ഈ റൂട്ടിൽ. ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് കാണാൻ. ഫുള്ള് ചെറിയൊരു വനമാണ്. വനത്തിൽ കൂടെ പോരുന്ന രീതിയിലുള്ള ചെറിയൊരു മഴയ്ക്കുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. പിന്നെ ആ ഭാഗത്ത് ഈ ഭാഗത്ത് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു കുരങ്ങന്മാരുടെ ഏരിയ ആണ്. ഇഷ്ടംപോലെ കുരങ്ങന്മാർ റോഡിലും ഒക്കെയുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് ടയറൊന്ന് എയർ ചെക്ക് ചെയ്തു. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. എയർ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തി എയർ ചെക്ക് ചെയ്തു. പിന്നെ എയർ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. എയർ ഫിൽട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്ന ഭാഗമാണ് കാണുന്നത്. കുറേ പൊടിയുണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ചെയ്തതാണ്. ഒരു മാസം മിച്ചമായി എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്തു. എന്തായാലും കുഴപ്പമില്ല. എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്തു, അങ്ങനെ അടച്ചു. ഹായ് ഗൈസ്, അപ്പോൾ വീണ്ടും നമ്മളോട് യാത്ര വീണ്ടും അവിടുന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോരുന്ന വഴിക്ക് കുറച്ച് ചെറിയൊരു ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാമിൻ്റെ തൈതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ നിർത്തി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ എണ്ണപ്പന എന്താണ് അത്? ഈ പാം ഓയിൽ ഉണ്ടാക്കുന്ന ഒരു സൈസ് മരത്തിൽ നിന്ന് അതിൻ്റെ കായ കണ്ടാണ്. അത് വീണ്ടും നമ്മൾ വണ്ടി എടുക്കുകയാണ്. എന്തായാലും അവിടെ നിർത്തി ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ വീണ്ടും വണ്ടി എടുത്തു. പിന്നെ ഈ റോഡ് വളരെ മോശമാണ്. ഇവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ മിച്ചം വളരെ മോശമായ റോഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വണ്ടികൾ പോകുന്നുണ്ട്, ടാങ്കറൊക്കെ പോകുന്നുണ്ട്. അവിടെ നിർത്തി നിർത്തി പയ്യാണ് പോകുന്നത്. ഞാൻ കേട്ടോ അസൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാഴ്ച കറക്റ്റായിട്ട് എടുത്ത് പോകണ്ടില്ല. വണ്ടികൾ വരുന്നതിൻ്റെ ആ മോശം നോക്കി എങ്ങനെ ഉണ്ടെന്ന്. നല്ല രസമല്ല കാണാൻ, കുഴിക്കാത്തൊരു ചാടി. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഏകദേശം നമ്മൾ ഈ റോഡ് ഭയങ്കര മോശമാണ്. ഈ റോഡ് ഇതിൻ്റെ അപ്പുറത്തുള്ള റോഡുണ്ട്. വിജയവാഡ വഴി പോകുന്ന വഴിയുണ്ട്. പക്ഷേ വിജയവാഡ വഴി പോകുമ്പോൾ നമുക്ക് ടോള് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ടോള് കുറയ്ക്കാനായിട്ടാണ് ഈ റൂട്ടിൽ കൂടെ പോരുന്നത്. ഇത് ഷോർട്ട് കട്ട് റോഡാണ് കാര്യം പറഞ്ഞാൽ. പക്ഷേ എല്ലാ വണ്ടികളും മിക്ക വണ്ടികളും ഈ റൂട്ട് തന്നെ. ഇത് ഇപ്പോൾ പോകുന്ന സൈസറിൻ്റെ വണ്ടിയെല്ലാം അത് കമ്പി കയറ്റിക്കൊണ്ട് പോകുന്ന വണ്ടികളാണ്. ബ്ലൂ കളറുള്ള വണ്ടിയെല്ലാം അതൊക്കെ ഈ വഴിക്കാണ് പോകുന്നത്. എല്ലാം ടോളിലാണ്. 10-2500 രൂപ ടോള് ലാഭമുണ്ട് നമ്മൾ ഈ വഴി വരുമ്പോൾ. അതിന് വേണ്ടി വരുന്നതാണ്. പിന്നെ അതുപോലെ 40 കിലോമീറ്റർ ഇതുണ്ട്. കിലോമീറ്ററും കുറവാണ് വേണ്ടി. അപ്പോൾ ഡീസലും കുറവേ പിടിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് പറയും ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ ഒരു വീഡിയോ പിടിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ വീഡിയോ എന്തായാലും അടുത്ത പ്രാവശ്യം തന്നെ പിടിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്.
ഞാൻ ഓടിക്കുന്ന ടാങ്കറിൻ്റെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്ളോഗ് എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടിയും വണ്ടിപ്രാന്തമൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വണ്ടി കാര്യങ്ങളും ലോറിയുടെ ഡ്രൈവർമാരുടെ ജീവിതം പിന്നെ ഇങ്ങനെയുള്ള കുറേ ട്രാവലിംഗ് വീഡിയോ ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. കാണാൻ താല്പര്യമുള്ളവരും പിന്നെ ഇഷ്ടമുള്ളവരും മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് പറയുക നമ്മുടെ ചാനലിൻ്റെ കാര്യം. എല്ലാവരും സഹകരിക്കുക, പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ രാജമുത്തിരി പാലം എത്ര ഇനി ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ